ബിരു ചേട്ടാ, ഇപ്പൊ പറഞ്ഞിരുന്നു മാജുവിന്റെ പുതിയ സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടിയാണ് ഈ ലുക്ക് പ്രസ് മീറ്റ് ചെയ്തപ്പോ മീശ അങ്ങനെ ചലിപ്പിച്ചതുപോലെ കഥാപാത്രം ദേഹത്ത് വന്നിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ഇപ്പൊ ആ കഥാപാത്രം എത്രത്തോണ്ട് ഉണ്ട്, എത്ര ശതമാനം ഉണ്ട് ദേഹത്ത്? ഓടിച്ചു അങ്ങനെ ഒന്നുമില്ല, അതൊരു തമാശക്ക് പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒരു രൂപത്തിന്റെ പ്രത്യേകതയാണ്. ഒരു സാങ്കല്പിക ഗ്രാമമാണ്, ഒരു ഭയങ്കര റിയലിസ്റ്റിക് സിനിമയല്ല. ഒരു സാങ്കല്പിക ഗ്രാമത്തില് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രൂപങ്ങളുള്ള മനുഷ്യരും ഈവൻ നമ്മൾ ഉപയോഗിക്കുന്ന കോസ്റ്റ്യൂം, അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഡിഫറെന്റ് ആണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനും അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ഭയങ്കര കൾച്ചറലി ഡീപ്ലി റൂട്ടഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോ അത്തരം സിനിമകളിലേക്ക് എത്തിപ്പെടാൻ ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങൾ ചെയ്യാന്ന് പറയുന്ന പോലെ ഇതുവരെ നമ്മള് അറ്റംപ്റ്റ് ചെയ്യാത്ത പോലത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടറിന്റെ നേച്ചറും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്നതും മറ്റു സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇപ്പൊ ഞാനൊരു ആക്ടർ എന്നുള്ള തരത്തിൽ ഞാൻ അതിനെ അപ്രോച്ച് ചെയ്യുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ട്, അല്ലെങ്കിൽ വേറൊരു നമ്മൾ സ്ഥിരം ചെയ്യുന്നതിൽ നിന്ന് മാറി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. ചില കഥാപാത്രങ്ങൾ ചിലപ്പോൾ ചില സിനിമകൾ വരുമ്പോൾ നോട്ടബിൾ ആയിട്ടില്ല, ചില സിനിമകൾ ഒരു അത്ര എഫേർട്ട് ഇട്ട് പോകുന്ന നോട്ടബിൾ ആവാത്ത പല സിനിമകളും ഉണ്ടാവും. അപ്പോൾ എങ്ങനെ പേഴ്സണൽ എങ്ങനെ തോന്നാറുണ്ടോ ഇത്ര എഫേർട്ട് ഇട്ടിട്ട് പോലും? പരാതിയൊന്നുമില്ല. അതായത് അല്ലാതെ നമ്മളൊക്കെ ഒരു സന്തോഷമുള്ളൊരു കാര്യം, ഇപ്പോൾ ഞാൻ വളരെ സാധാരണ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. ഞാനുമായി ബന്ധപ്പെട്ട ഒരാളെ സിനിമയിലില്ല, കുടുംബത്തിൽ നിന്ന് പോട്ടെ പ്രദേശത്ത് ഒരാളില്ല. അപ്പം ഞാൻ ഒരു സിനിമയിൽ നമ്മൾ നിലനിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു ആവശ്യകത എനിക്ക് മാത്രമാണ്. പക്ഷെ നമ്മൾ നമ്മളുടെ ഞാനിപ്പോൾ 14 വർഷമായി, അപ്പം എന്നെ പോലെയുള്ള ഒരു സാധാരണക്കാരൻ ഒരു മലയാള ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഇന്ന് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടന്മാരുള്ള അടി നടന്മാരുള്ള ഒരു ഇൻഡസ്ട്രിയിൽ 14 വർഷം സർവൈവ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഗ്രാഫ് അങ്ങനെ ഷൂട്ടൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ പതുക്കെ പതുക്കെ പതുക്കെയാണ്, പക്ഷെ അത് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു തൊഴിൽ ചെയ്ത് ഞാൻ ജീവിക്കുന്നു. എനിക്കതുകൊണ്ട് ലോകത്ത് 1% ആളുകൾ കൂടി ആ ഒരു ലക്ഷറി ഇല്ല. അപ്പൊ അതിൽ അത് തന്നെ വലിയ കാര്യം. പിന്നെ എപ്പോഴും മുന്നോട്ട് നോക്കുമ്പോൾ ചെയ്യാൻ ഒരു സിനിമ ഉണ്ടാകുക, പ്രതീക്ഷയുള്ള ഒരു സിനിമ ഉണ്ടാകുക, അത് മിക്കപ്പോഴും ഉണ്ട്. അപ്പൊ അത്രയൊക്കെ മതി, ഇനി ബാക്കി കാലം തെളിയിക്കട്ടെ. നമുക്കാകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുള്ളൂ, ഇത് സിനിമ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഡയറക്ടേഴ്സ് മീഡിയമാണ്. ഒരു സംവിധായകൻ നമുക്ക് ഒരു തിരക്കഥ അല്ലെങ്കിൽ ഒരു തിരക്കഥ അവരൊരു സ്ക്രീൻ പ്ലേ തന്നു, നമുക്ക് അത് തിരക്കഥ വായിച്ചു, നമുക്ക് ആ ക്യാരക്ടറിനോട് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആ ക്യാരക്ടറും ആ സിനിമയും എക്സൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 100% ആത്മാർത്ഥതയോടുകൂടി അഭിനയിക്കാൻ മാത്രം പറ്റാറുള്ളൂ. അങ്ങനെ ഹിറ്റാവുക അല്ലെങ്കിൽ ഈ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചില സിനിമകൾ ശ്രദ്ധിക്കപ്പെടും, ചില സിനിമകൾ ശ്രദ്ധിക്കപ്പെടില്ല. ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരുപാട് ഗുണം ചെയ്യും, ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ ഈ പറയുന്ന പോലെ ഒരു മോശം സിനിമയിൽ ഭയങ്കര അഭിനയം കാഴ്ചവെച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാൽ നല്ല സിനിമയിൽ ഒരു ഡീസെൻ്റ് ആയിട്ട് അഭിനയിച്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഗുണം ചെയ്യും. ഏറ്റവും കമേഴ്ഷ്യൽ സക്സസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അർത്ഥത്തിൽ, പ്രത്യേകിച്ച് കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെ സംബന്ധിച്ച്. സ്ഥിരമായിട്ട് നായകന്മാർക്ക് ഉപദേശം നൽകുന്ന കഥാപാത്രങ്ങൾ പ്രേമം തൊട്ട് ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിലും അങ്ങനെ ഉപദേശം നൽകുന്ന കൂട്ടുകാരൻ തന്നെയാണ്? പേര് കൃഷ്ണ എന്നാണല്ലോ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഉപദേശം കൊടുക്കലുള്ള പുള്ളിയുടെയും പരിപാടി. അപ്പൊ അതില് ഉപദേശം കൊടുക്കുന്നുണ്ട്, അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് പടം കണ്ടിട്ട് അറിയാം.